നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഒരറ്റത്ത് പാലക്കാട് പി ടി സെവനും മററ്റത്ത് മൂന്നാറിൽ പടയപ്പയും വിലസുകയാണ് ഇതിനിടെ പടയപ്പയുടെ ഫാൻസുകാരും ശല്യം തുടരുകയാണ് അതേസമയം ധോണിയിലെ ജനവാസ മേഖലയിലെ ഭീതി പരത്തുന്ന ഒറ്റയാൻ പി ടി സെവനെ പിടികൂടാനുള്ള ദൗത്യം തുടങ്ങിയിരിക്കുകയാണ് പുലർച്ചെ നാലിന് ഫോറസ്റ്റ് ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ആർ ആർ ടി സംഘം ആനയെ തിരഞ്ഞ് വനത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു സുരേന്ദ്രൻ ഭരത് വിക്രം എന്നീ കുങ്കിയാനകളും സംഘത്തിനൊപ്പമുണ്ട് അംഗ വനപാലകരാണ് തോണിയിലെ സുരക്ഷിത സ്ഥലത്ത് ഒറ്റയ്ക്ക് പി ടി ഏഴാമനെ കണ്ടെത്തിയാൽ മയക്കുവെടി എതിർത്ത് പിടികൂടും കൂടിന്റെ വനപരിശോധന ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു ഏഴാമനെ പിടികൂടാനുള്ള അന്തിമ ഒരുക്കങ്ങൾ ഇങ്ങനെയാണ് കാട്ടാനെ പിടികൂടിയാൽ കൊണ്ടുവരാനുള്ള ലോറി തയ്യാറായി ലോറിയുടെ പിൻഭാഗത്ത് മരത്തറികൾ കൊണ്ട് കവചം കവചമൊരുക്കിയിട്ടുണ്ട് ലോറിക്ക് പോകാനായി മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് വഴിയൊരുക്കി വെടിവെക്കാൻ യോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ അവിടേക്ക് വഴിയൊരുക്കും ആനയുടെ കൂട്ടിൽ ചൂട് കുറയ്ക്കാൻ മണ്ണ് ദിവസം നനച്ചു കൊടുക്കുന്നുണ്ട് ഏഴാമനെ പിടികൂടിയാൽ നൽകാനുള്ള പ്രത്യേക ഭക്ഷണവും മരുന്നും തയ്യാറായി അതേസമയം വെല്ലുവിളികൾ ഇവയാണ് ഏഴാമനൊപ്പം മറ്റു കാട്ടാനകൾ ഉള്ളത് വെല്ലുവിളിയാണ് ഏഴാമനെ ഈ കൂട്ടത്തിൽ നിന്ന് അകറ്റിയാൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് വനവകുപ്പ് ആശങ്കയോടെ കാണുന്നു ഉൾക്കാട്ടിൽ വെച്ച് മയക്കുവെടി വെച്ചാൽ അതിനെ അത്രയും ദൂരത്തുനിന്ന് കൂട്ടിൽ എത്തിക്കുന്നതും പ്രയാസമാകും ഉൾക്കാട്ടിലും ജനവാസ മേഖലയിലും അല്ലാത്ത സ്ഥലത്ത് ആനയെ എത്തിച്ചു വേണം വെടിവെക്കാൻ ോഡിയിൽ വനമേഖലയിൽ തുറസായ സ്ഥലമില്ലാത്തത് ചെറിയ പ്രതിസന്ധിയാണ് സുൽത്താൻ ബത്തേരിയിലെ കാറ്റിൽ തുറസായ സ്ഥലം കൂടുതൽ ഉണ്ടായത് പി എം രണ്ടാവിനെ പിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് സഹായമായി വെടിവച്ചാലും മയങ്ങാൻ കുറഞ്ഞത് അരമണിക്കൂർ വേണ്ടിവരും ഈ സമയത്തിനുള്ളിൽ ആന എങ്ങോട്ട് എവിടെ വരെ പോകുമെന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട് അതേസമയം മൂന്നാറിൽ പടയപ്പ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കാട്ടാന പടയപ്പ രണ്ടു ദിവസങ്ങളിലായി രണ്ട് ഓട്ടോറിക്ഷകൾ ആക്രമിച്ചു പെരിയവരൈ ലോവർ ഡിവിഷനിലും ഗ്രാംസ് ലാൻഡിലുമാണ് ആക്രമണമുണ്ടായത് മതപ്പാടുള്ള സമയമാണിതെന്നും അതിനാലാണ് ആന പ്രകോപിതനായി ആക്രമണം നടത്തുന്നതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം പ്രദീപ് ബാലു എന്നിവരുടെ ഓട്ടരക്ഷകൾക്ക് നേരെയാണ് ആക്രമണം ആക്രമണമുണ്ടായത് ഇന്നലെ രാത്രിയാണ് ആക്രമണം നടന്നത് അതിനാൽ തന്നെ ആ സമീപത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ ആർക്കും അപകടം സംഭവിച്ചില്ല ആനയെ തുരത്താൻ വനംവകുപ്പ് നടപടി കൈക്കൊള്ളുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും പടയപ്പയുടെ ആക്രമണമുണ്ടായിരുന്നു പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന മിൻലോറിയുടെ ചില്ലുകളും ഒരു തോട്ടത്തിലെ ബട്ടർ ബീൻസ് കൃഷിയും നശിപ്പിച്ചിരുന്നു മലപ്പാട് കണ്ടു തുടങ്ങിയ പടയപ്പ ഒരു മാസത്തോളമായി അക്രമാസക്തമാണ് കഴിഞ്ഞ ദിവസം പടയപ്പയെ പ്രകോപിപ്പിക്കാനും ഒരു ശ്രമമുണ്ടായി മൂന്നാർ കടലാർ റൂട്ടിൽ പാതയോരത്തിൽ നിന്ന് പടയപ്പയെ ഈ വഴിയെത്തിയ കെ ഡി എച്ച് കമ്പനി കടലാർ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലെ ചുടലയാണ് വാഹനം ഇറപ്പിച്ചും ഹോൺ മുഴക്കിയും പ്രകോപിച്ചത് ജീപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്